നിലവിഴുന്ന മരക്കലപ്പ കച്ചുപിടിക്കുന്നതും പുഴി പിടിക്കുന്നതൊക്കെ കലപ്പുകളായിരിക്കുന്ന ഇരുമ്പ് കലപ്പ മരക്കലപ്പ ഇതെല്ലാം കലപ്പകളാണ്. ആ പല പല പുഴി പിടിക്കുന്ന കലപ്പയുണ്ട്, പിന്നെ കച്ചി പിടിക്കുന്ന വലിയ വലിയ കൊഴു വെച്ച് അത് പുഴി പിടി പണ്ട് പുഴി പിടിച്ചു വിത്തിരുന്നത് ചെറിയ പുഴി പിടിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ചെറിയ കലപ്പകളാണ്. അത് തേഞ്ഞു വരുന്ന വലിയ കലപ്പ പണി അത് തേഞ്ഞു വരുന്ന ചെറുതാവുന്നതാണ്. പിന്നെ ഇത് പല്ലിയരുപ്പ് അവിടെ കെട്ടിവെച്ചിരിക്കുന്നത് പല്ല ചെരുപ്പെന്ന് പറയുന്നത് അത് നിലം ഇതോ ഇതിപ്പോ എനിക്ക് 52-53 വയസ്സുണ്ട്. അപ്പൊ എനിക്ക് ഞാൻ ജനിച്ചപ്പോഴൊക്കെ ഉള്ളതാണ്, അത്രയും വർഷമുണ്ട് ഞാൻ. എല്ലാം അറിയാം, ഇപ്പൊ ഇതൊന്നും ഇതിപ്പോ ഇതിനോടൊക്കെ ഒരു വലിയ വൈകാരികമായ ബന്ധമുണ്ട്. എന്റെ പേര് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് അതെ, ഇതെല്ലാം അത് മരം, അത് മരം. ഇത് നമ്മള് നഴീശാല പൂട്ടി കഴിഞ്ഞിട്ട് പിന്നെ മരവടി മത്സരത്തിന് ചെയ്ത് അതേ ചെറിയ കുറുമരം ഉപയോഗിക്കുന്നത്. ഇതെന്ന് പറയുന്നത് ഇത് ചെളി വലിച്ച് ലെവൽ ചെയ്യാണ്. ഈ തടങ്ങളിലെ തടം കിടക്കുന്നിടത്തോട്ടത്തില് കൂടി കിടക്കുന്നിടത്തോട്ട് ഇത് ഇത് ചെയ്ത് ചെരുപ്പ് ഇത് പതം ചെരുപ്പ് ഇത് പതം താങ്ങാനും നിലം ലെവൽ ചെയ്യാനും ഒക്കെ നമ്മൾ കാളെ കെട്ടി ഉപയോഗിക്കുന്നതാണ്. വിത്തിട്ടിട്ട് പതം താങ്ങി വയ്ക്കാനായിട്ടൊക്കെ ഇത് ഉപയോഗിക്കും. ഇത് അഞ്ഞിലിയ ഇതൊക്കെ കുന്തക്കാലൊക്കെ ഇപ്പൊ തേഞ്ഞു എത്ര വർഷത്തെ. ഇതിന് ഈ പട്ടയൊക്കെ ഇട്ടൊന്ന് ബലപ്പെടുത്തി നിർത്തണം എന്നുള്ള വിചാരമാണ് എനിക്കുള്ളത്. എനിക്കുണ്ട് അത് വളരെ താമസിയാ ചെയ്യും. പിന്നെ ഇത് ഇത് കൊച്ചു തൂമ്പ, ഇത് നമ്മ ഇടിയിക്ക് കളയ്ക്കുന്ന കൊച്ചു തൂമ്പ. ഇത് ഇത് കൊച്ചു ചെറിയ തൂമ്പുകളാണ് കൊച്ചു തൂമ്പ. ഇതെന്ന് പറയുന്നത് നെല്ല് വലിച്ചു കൂട്ടുന്ന ഇത് ഇത് നെല്ല് ഇത് നെല്ല് തൂറ്റുന്ന പറക്കൊട്ട. ഇത് നെല്ല് നല്ല ഇത് ഈറവച്ച് ഉണ്ടാക്കുന്നതാണ്. ഇത് തൂമ്പ ഇത് തനി തൂമ്പ ഇത് ഇതൊന്നും ഇപ്പൊ ഇല്ലേ എങ്ങും ഇതല്ല ഇത് ഇത് ഞങ്ങൾ പണിയുന്ന തൂമ്പയാണ്. ഈ കൊല്ലന്മാര് പണിയുന്ന തൂമ്പ ഇത് പണ്ടൊക്കെ ഇഷ്ടംപോലെ ആളുകള് ഇവിടൊക്കെ ഈ ഓണാട്ടുകര പ്രദേശത്തൊക്കെ ഈ പിന്നെ മണ്ണ് കൂന കൂട്ടി കിളയ്ക്കുമായിരുന്നു. അപ്പോൾ അതിന് പ്രധാനമായിട്ടും ഇത് ഈ തൂമ്പയ്ക്കാണ് രണ്ടോ മൂന്നോ കിളകൾ കിളച്ചു കഴിയുമ്പോൾ ഒരു കൂന. അങ്ങനെ എല്ലാ പുരുകളും ഇപ്പം വെട്ടും കളയും ഭൂമിയിലൊന്നും ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ ഇത്തരം പണിക്ക് ഇത്തരം ഉപകരണങ്ങൾ ഇപ്പോൾ അത് ഉപയോഗിക്കുന്ന ആളുകളില്ല, അതുകൊണ്ട് അതിന് ചിലവില്ല. പിന്നെ അപൂർവമായിട്ട് ആരെങ്കിലും പഴമക്കാരെങ്കിലും വന്ന് പറയുകയാണെങ്കിൽ മാത്രം ചെയ്തു കൊടുക്കും.